നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാന് കണക്ക് കൂട്ടാൻ കഴിയുന്നതിനും അപ്പുറത്താണ് ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണ രീതികൾ. ആദ്യം സൈബർ ആക്രമണം, പിന്നാലെ വ്യോമാക്രമണം, കടലിൽ നിന്നും കരയിൽ നിന്നും ഒരേ സമയം മിസൈൽ ആക്രമണം, അതിനുശേഷം എണ്ണപ്പാടങ്ങൾ കത്തിക്കും. ഇങ്ങനെയാണ് ഇറാനിലെ ആക്രമണത്തിന് ഇസ്രയേൽ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഇതുകൂടാതെ ഇറാനെ വിറളി പിടിപ്പിക്കുന്ന, ഭയപ്പെടുത്തുന്ന മറ്റൊരാക്രമണ രീതി കൂടി പുറത്തെടുക്കാൻ ഇസ്രയേൽ നീക്കം നടത്തുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. അതായത്, ഇറാൻ തങ്ങളെ പ്രകോപിപ്പിച്ചാൽ അണ്വായുധ ശേഖരത്തിന് മുകളിൽ ബോംബാക്രമണവും ഇസ്രയേൽ പദ്ധതികളിലുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തേക്ക് വരുന്നത്. ഇറാനെ തകർക്കുകയാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം. എന്നാൽ അമേരിക്കയുടെ സമ്മർദ്ദം മൂലം തിരിച്ചടി വൈകിപ്പിക്കേണ്ടി വരികയാണ്. പക്ഷേ അധിക സമയം ഇസ്രയേൽ കാത്തിരിക്കില്ല എന്നുള്ളതും വ്യക്തമാണ്. ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ള ആശങ്ക ഇപ്പോൾ സജീവമാകുകയാണ്. പശ്ചിമേഷ്യൻ മേഖലയെ തന്നെ വലിയ സംഘർഷ ഭീതിയിലേക്ക് തള്ളിവിട്ട് കരയാക്രമണം അതിരൂക്ഷമായി നടത്തുകയാണ് ഇസ്രയേൽ. തെക്കൻ ലബനനിലെ ചില ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് കര സൈനിക നീക്കം നടത്തുമെന്ന് ഇസ്രയേൽ പറഞ്ഞിരുന്നു. ഇതോടെ ഹിസ്ബുള്ളയുമായുള്ള യുദ്ധം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നുവെന്ന മുന്നറിയിപ്പാണ് ഇസ്രയേൽ നൽകുന്നത്. തെക്കൻ ലബനനിലെ പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഉൾപ്പെടെ ആക്രമണം നടന്നതായി പിന്നീട് വിവരങ്ങൾ ലഭിച്ചിരുന്നു. തെക്കൻ ലബനനിലെ ഇസ്രയേലുമായി അതിർത്തി പങ്കിടുന്ന ഹിസ്ബുള്ള സാന്നിധ്യമുള്ള മേഖലകളെയാണ് സൈന്യം നോട്ടമിട്ട് തെരച്ചിൽ നടത്തുന്നത്. വ്യോമസേനയുടെയും ആർട്ടിലറി വിഭാഗത്തിന്റെയും പിന്തുണയോടുകൂടിയാണ് കരമാർഗമുള്ള ഇസ്രയേലിന്റെ ആക്രമണം. ഇതോടെ ഏതു നിമിഷവും ഇസ്രയേലിനെ ആക്രമിക്കാൻ നോക്കിയിരിക്കുന്ന ഇറാന് എപ്പോൾ വേണമെങ്കിലും തിരിച്ചടി കിട്ടാം എന്നുള്ള അവസ്ഥയിലും. ലബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ കനത്ത വ്യോമാക്രമണം ഇസ്രയേൽ ഇപ്പോൾ നടത്തുകയാണ്. വെസ്റ്റ് ബാങ്കിൽ വിമാനത്താവളത്തിന് സമീപത്തടക്കം നടത്തിയ വ്യോമാക്രമണത്തിൽ 18 പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ഹിസ്ബുള്ള തലവനായിരുന്ന ഹസൻ നസറുള്ളയുടെ മരുമകൻ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തേക്ക് വരുന്നുണ്ട്. ബെയ്റൂത്തിന് തെക്ക് വലിയ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ വലിയ സ്ഫോടന പരമ്പരകളുണ്ടായി. നിരവധി കെട്ടിടങ്ങൾ തകർന്നു. ഇസ്രയേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ തുൽക്കറിൽ വ്യോമാക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് രാത്രി ബെയ്റൂത്തിലും വ്യോമാക്രമണം ഉണ്ടായി എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. അതുപോലെ കടലിൽ നിന്നും കരയിൽ നിന്നും മിസൈൽ അയക്കുമെന്നും എണ്ണപ്പാടങ്ങൾ കത്തിക്കുമെന്നും തിരിച്ചടിച്ച് പ്രകോപിപ്പിച്ചാൽ അണ്വായുധ ശേഖരത്തിന് മുകളിൽ ബോംബാക്രമണം നടത്തുമെന്നും ഇസ്രയേൽ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഇറാൻ. തിരിച്ചടിക്കണോ, തിരിച്ചടിച്ചാൽ തല പോകുമോ എന്നുള്ള ഭയമൊക്കെയാണ് ഇറാൻ ഭരണകൂടത്തെ വേട്ടയാടുന്നത്. അന്താരാഷ്ട്ര സമ്മർദ്ദവും കഴിഞ്ഞ ദിവസം ഉണ്ടായ 8 സൈനികരുടെ മരണവും ഒന്നും ഇസ്രയേലിനെ പിന്നോട്ട് വലിക്കുന്നതേയില്ല. ഭീകരരെ തുടച്ചു നീക്കാൻ കരയുദ്ധം കൂടുതൽ വ്യാപിപ്പിക്കുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. അതായത്, തെക്കൻ ലബനനിലെ മാത്രമല്ല, ലബനനിലെ പല ഗ്രാമങ്ങളിലേക്കും കടന്നുകയറി ആക്രമണങ്ങൾ നടത്താൻ ഇപ്പോൾ ലക്ഷ്യമിടുകയാണ് ഇസ്രയേൽ. 25 ഗ്രാമങ്ങളിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ സൈന്യം നിർദ്ദേശിച്ചിട്ടുണ്ട്. വലിയ ഏറ്റുമുട്ടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 20 ഗ്രാമങ്ങളുടെ നിയന്ത്രണം ഇസ്രയേൽ ഏറ്റെടുത്തു എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. തെക്കൻ ലബനനിൽ 15 ഹിസ്ബുള്ള അംഗങ്ങളെ വധിച്ചുവെന്നും ഇസ്രയേൽ അറിയിച്ചു. ബിന്ദ ജബീലിലെ മുനിസിപ്പൽ കെട്ടിടത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിലാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ഇസ്രയേലിന്റെ ആക്രമണത്തെ തുടർന്ന് 12 ലക്ഷം ലബനൻകാർക്ക് വീടുകൾ ഒഴിഞ്ഞു പോകേണ്ടി വന്നുവെന്ന് കാവൽ പ്രധാനമന്ത്രി നജീബ് മിഖാതി പറഞ്ഞു. ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ രഹസ്യാന്വേഷണ വിഭാഗം ആസ്ഥാനം ആക്രമിച്ചുവെന്ന് ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി. ജൂലൈയിൽ ഗോലാൻ കുന്നുകളിൽ ആക്രമണം നടത്തി 12 കുട്ടികളെ കൊന്ന ഹിസ്ബുള്ള കമാൻഡർ ഖാദർ ഷബാഹിയയെ വധിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. തബിയെ ഗ്രാമത്തിൽ രക്ഷ ഒഴിപ്പിക്കൽ ദൗത്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ലബനീസ് പട്ടാളക്കാർ കൊല്ലപ്പെട്ടുവെന്നും ആരോപണമുണ്ട്. റെഡ് ക്രോസിന്റെ 4 അംഗങ്ങൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തേക്ക് വരുന്നുണ്ട്. ഇസ്രയേൽ നഗരമായ ടെല്ലവീവിലേക്ക് യമനിലെ ഹൂതികൾ ഡ്രോണുകൾ അയച്ചു. എന്നാൽ ഇതൊന്നും ഇസ്രയേലിൽ കാര്യമായ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ലബനനിൽ കരയാക്രമണം തുടങ്ങി 2-ാം ദിനമായ ബുധനാഴ്ച ഇസ്രയേലിന്റെ 8 സൈനികർ കൊല്ലപ്പെട്ടതിന് തിരിച്ചടിയായാണ് ആക്രമണം ശക്തമാക്കിയത്.
ഇതിനിടെ ലബനനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കാൻ ഗൌരവമായ വെടിനിർത്തൽ ശ്രമങ്ങൾ വേണമെന്ന് ഖത്തർ അമീർ ഷൈഖ് തമീം ബിൻ ഹമാദ് അൽ താനി ആഹ്വാനം ചെയ്തു. ഇറാൻ പ്രസിഡന്റ് ഖത്തറിലെത്തി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമായിരുന്നു അദ്ദേഹം ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇതൊന്നും കേൾക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.